പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് അട്ടപ്പാടിയിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള, ഏറ്റവും വളരെ ടൂറിസ്റ്റ് പ്രാധാന്യമുള്ള വെച്ചപ്പതി എന്നറിയപ്പെടുന്ന സ്ഥലം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. എൻ്റെ കൂടെ പഠിപ്പിക്കുന്ന അട്ടപ്പാടി കോളേജിലെ അധ്യാപകരായിട്ടുള്ള അമീൻദാ സാറുണ്ട്, അതുപോലെ തന്നെ ഫുക്കാർ സാറ്, ബിനു സാറുണ്ട്, അതുപോലെ തന്നെ സലീം സാറ്. അങ്ങനെ ഞങ്ങൾ താമസിക്കുന്നത് അട്ടപ്പാടി കൂളിക്കടവിനടുത്തുള്ള നെല്ലിപ്പതി എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടുന്ന് വൈകുന്നേരങ്ങളിൽ ചില സമയങ്ങളൊക്കെ പുറത്തുനിന്ന് കറങ്ങാൻ ഇറങ്ങാറുണ്ട്. അങ്ങനെയാണ് ഈ വെച്ചപ്പതി എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്ക് എത്തിയത്. വെച്ചപ്പതി എന്നറിയപ്പെടുന്ന, നിങ്ങളിപ്പോൾ കാണുന്ന ഭംഗിയുള്ള വളരെ മനോഹരമായിട്ടുള്ള മഞ്ഞ് പെയ്യുന്ന അട്ടപ്പാടിയിലെ ഊട്ടി എന്നൊക്കെ പറയുന്ന ഒരു പ്രദേശമാണ്. നിങ്ങളിപ്പോൾ ഈ ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, മഞ്ഞ് പെയ്യുന്നതുണ്ട്. വൈകുന്നേര സമയത്താണ്, അപ്പോൾ വൈകുന്നേര സമയത്തൊക്കെ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ വളരെ വന്യമായിട്ടുള്ള സൗന്ദര്യമുള്ള ഒരുപാട്, അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുന്ന വഴി തന്നെ നമുക്കറിയാം ഗൂളിക്കടവ് എന്നാണ്. അപ്പോൾ ഇവിടേക്ക് എത്തിപ്പെടാം നമുക്ക് പറ്റിയ മണ്ണാർക്കാട് നിന്ന് നമുക്ക് ഗൂളിക്കടവിലേക്ക് അഥവാ അട്ടപ്പാടി ആനക്കട്ടി റോട്ടിന് വന്നു കഴിഞ്ഞാൽ ഏകദേശം 36 കിലോമീറ്റർ എത്തിക്കഴിഞ്ഞാൽ ഗൂളിക്കടവെത്തും. ഗൂളിക്കടവെന്ന് നമ്മൾ ഏകദേശം ഒരു 21 കിലോമീറ്റർ ചിറ്റൂർ റോഡിന്, ഗൂളിക്കടവ് ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞ് പോവുകയാണെങ്കിൽ ചിറ്റൂർ റോഡിലേക്കാണ്. ചിറ്റൂർ റോഡ് വഴി അങ്ങനെ ഷോളയൂർ അങ്ങാടിയിൽ നിന്ന് കുറച്ച് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഷോളയൂർ പോലീസ് സ്റ്റേഷൻ കാണാം. പോലീസ് സ്റ്റേഷനിൽ നിന്ന് റൈറ്റ് സൈഡിലേക്കുള്ള ഒരു വഴിയുണ്ട്. ആ വഴിയിലൂടെയാണ് ഈ വെച്ചപ്പതിയിലേക്ക് എത്തുക. വളരെ ഭംഗിയുള്ള, കാണാൻ ഭംഗിയുള്ള ഒരുപാട് കാറ്റാടി യന്ത്രങ്ങൾ കറങ്ങുന്ന കാഴ്ചകളുള്ള പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ചിറ്റൂർ പോണ വഴി തന്നെ നമുക്കറിയാം, ചിറ്റൂർ നമുക്ക് വരുന്ന വഴിയിൽ ലെഫ്റ്റ് സൈഡിൽ ശിരുവാണി പുഴയുണ്ട്. അട്ടപ്പാടിയിലെ ഏറ്റവും ഭംഗിയുള്ള ഒരു പുഴയിൽപ്പെട്ടാണ് ശിരുവാണി പുഴ. വളരെ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള ഒരുപാട് കാഴ്ചകളുള്ള ഒരു സ്ഥലമാണ്. പിന്നെ ഷോളയൂരിൽ നിന്ന് ഈ വെച്ചപ്പതിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കവിടെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഇത് ഷോളയൂർ ഫോറസ്റ്റ് റേഞ്ചിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലമാണ് ഈ വെച്ചപ്പതി. അതുപോലെ തന്നെ വളരെ തണുപ്പുള്ള കാലാവസ്ഥയാണ്, നല്ല ഹരിത ഭംഗിയും അതുപോലെ തന്നെ ഒരുപാട് വന്യജീവികളൊക്കെ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ പ്രദേശം. മറ്റൊരു പ്രത്യേകത, ഇതിനടുത്ത് ഒരുപാട് കാട്ടാനകൾ ഇറങ്ങുന്ന ഒരു ഊര് കൂടിയാണ് ഈ പ്രദേശം. ഈ വെച്ചപ്പതി ഊരിൽ കാട്ടാനകളുടെ ശല്യം മിക്ക സമയത്തും ഉണ്ടാവാറുണ്ട്. തൊട്ടടുത്തുള്ള വരകമ്പാടിയും വളരെ ഭംഗിയുള്ളതാണ്. ഇപ്പോൾ ഇവിടേക്ക് വരുന്ന ആളുകൾക്ക് വരകമ്പാടി, ഗോഞ്ചിയൂര്, അതുപോലെ തന്നെ വെച്ചപ്പതി, മൂലഗംഗൽ എന്നറിയപ്പെടുന്ന ഈ 4 സ്ഥലങ്ങളും ഒരു ദിവസം തന്നെ കവർ ചെയ്യാൻ പറ്റും. വളരെ സുന്ദരമായിട്ടുള്ള പച്ച വിരിച്ച സമതലങ്ങളും കുന്നുകളൊക്കെ ഇവിടെ കാണാം. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ നേരത്തെ പറഞ്ഞ പോലെ അട്ടപ്പാടിയിലെ ഊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലമായിട്ട് പറയാറുണ്ട്. ഇവിടെ താമസിക്കുന്ന തൊട്ട് താഴെ നിങ്ങൾ കാണുന്ന ആ വീടുകളൊക്കെ, കുറച്ച് വീടുകളൊക്കെ ഈ ഇതിൽ കാണാം. ഈ വീടുകളൊക്കെ ആദിവാസി ഊരുകളാണ്. ഇവിടെ ഇരുള ആദിവാസികൾ, അട്ടപ്പാടിയിൽ 3 വിധം ആദിവാസികളാണുള്ളത്. 3 തരം ആദിവാസികളാണുള്ളത്. ഒന്നാമത്തെ ഈ ഏറ്റവും കൂടുതലുള്ള വിഭാഗമാണ് ഇരുള എന്നറിയപ്പെടുന്ന വിഭാഗം. ഈ വെച്ചപ്പതിയിലും ഇരുള ആദിവാസി വിഭാഗങ്ങളാണുള്ളത്. മറ്റുള്ള പുതൂർ എന്നുള്ള പ്രദേശങ്ങളിലൊക്കെ കൂടുതലായിട്ട് നമ്മുടെ കുറുമ്പ ആദിവാസികളാണുള്ളത്. അതുപോലെ തന്നെ മുതുകാസ് എന്നറിയപ്പെടുന്ന വിഭാഗം കൂടിയുണ്ട്. ഇവിടെ ഏകദേശം 100 കുടുംബങ്ങളും 500-നടുത്ത് ആളുകളുള്ള 100 കുടുംബങ്ങളുള്ളതാണ് ഈ പ്രദേശത്തേക്ക് പല ആളുകളും കുടിയേറ്റം നടത്തിയിട്ടുണ്ട്. തമിഴ് കുടിയേറ്റക്കാരുണ്ട്, അതുപോലെ തന്നെ കേരളത്തിൻ്റെ വ്യത്യസ്ത ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള കുടിയേറിയിട്ടുള്ള ആളുകളുണ്ട്. അതുപോലെ തന്നെ വരുന്ന ആളുകൾക്ക് ഇവിടെ തങ്ങാനും അതുപോലെ തന്നെ താമസിക്കാനും ഷൈനിങ് കേവ്സ് എന്നറിയപ്പെടുന്ന ഒരു റെസിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ ഫാമിലി ആയിട്ട് കുടുംബമായിട്ടൊക്കെ വരാം. അതുപോലെ തന്നെ ഏറ്റവും നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. വന്നാൽ ഒരിക്കലും നിങ്ങൾക്ക് പോകാൻ തോന്നില്ല. നിങ്ങൾ വരിക, വിസിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.